78 TFM Great One Soap. എങ്ങനെയാണ് ലളിതാമ്മനെ പരിചയപ്പെടുന്നത്? ആദ്യമായിട്ട് അവരെ കണ്ട അനുഭവം എന്ന് പറയാമോ? ഞാൻ ആദ്യമായിട്ട് കാണാൻ ചേച്ചി, ഞങ്ങളുടെ തന്നെ ഒരു ഗൾഫ് ഷോ ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം ഗൾഫിൽ ഒരു റേഡിയോയുടെ ഇതിനു വേണ്ടിട്ട് പോയതാണ് ഗൾഫില്. അപ്പൊ അതിന്റെ ഷോ, അതിന്റെ സ്ക്രിപ്റ്റ് ഞാനായിരുന്നു. അപ്പൊ അത് ലളിത ചേച്ചി ഹരിശ്രീസോ ആ ടീമിനെ വെച്ചിട്ട് അത് സ്ക്രിപ്റ്റ് പഠിപ്പിക്കണമായിരുന്നു. അപ്പൊ ഞാൻ ഗൾഫിൽ നിന്ന് ഇവിടെ വന്ന ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ലളിത ചേച്ചി ആദ്യം കാണുന്നത്. അന്നേരം ഞാൻ തട്ടിമുട്ടി ചെയ്യുന്നില്ല. അപ്പം അവിടെ വെച്ചിട്ടാണ് ചേച്ചി എന്നെ വിളിച്ചു. എന്താ പേരും ചേച്ചി, ഞാൻ പറഞ്ഞു എന്റെ പേര് നസൂർ സംക്രാന്തി എന്നാണ്, കോട്ടയത്താണ് വീട്, നിങ്ങളെ ഭയങ്കര ഇഷ്ടം എനിക്ക് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെട്ടു. ശേഷമാണ് പിന്നെ ഞാൻ തട്ടിമുട്ടിക്ക് വന്നപ്പം ആ വന്നോ നിങ്ങളൊക്കെ ഇതിൽ വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു ദിവസം അഭിനയിക്കാൻ വേണ്ടിട്ട് തട്ടിമുട്ടിക്ക് പോയത് അങ്ങനെ അതിൽ ചെയ്തു. പിന്നെ അന്നോട്ടുള്ള ബന്ധമാണ് ഹോസ്പിറ്റൽ ആകുന്നതിന് മുമ്പ് വരെ. ഗുരു എന്നുള്ള രീതിയിൽ ചേച്ചിനെ എങ്ങനെയാണ് കാണുന്നത്? അവരൊക്കെ പ്രഗത്ഭരായ നടന്നാറില്ല, നമ്മളെ അഭിനയങ്ങളൊക്കെ അവരിൽ നിന്നൊക്കെ അല്ലേ കണ്ടുപിടിക്കുക. ഓരോ മൂമെന്റ്സുകളും കാര്യങ്ങളും നോട്ടങ്ങളും ഒക്കെ അവരിൽ നിന്നാണല്ലോ നമ്മള് കണ്ടുപിടിക്കുന്നത്. വലിയ വലിയ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടാണല്ലോ നമ്മള്. അത് നമ്മള് നമ്മുടേതായ ശൈലി ചെയ്യുന്നു, അവരവരുടേതായ ശൈലി ചെയ്യുന്നു. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചേച്ചി, കാര്യം എന്റെ വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും വരും. ഒരു ആഴ്ചയില് മാസത്തിൽ ഒരു മൂന്നാല് പ്രാവശ്യങ്ങളും വിളിച്ചിരിക്കും, ഞാൻ അങ്ങോട്ടും വിളിക്കും, വിശേഷങ്ങൾ അറിയും. നല്ല ഒരു ആത്മബന്ധമായിരുന്നു. നിങ്ങൾ സീരിയൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ചേച്ചി, അടിക്കുന്നത് അടി നമുക്ക് ലൈവായിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ നിന്ന് കരഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം അടി കൊണ്ടിട്ട്. അതൊരു കബീർ പൊന്നമ്മയുടെ വീട്ടിൽ വെച്ചിട്ട് ഓണത്തിന്റെ സ്പെഷ്യൽ ചെയ്യുമ്പോഴാണ് എന്റെ കർണക്കുട്ടിക്കിട്ട് അടിക്കുന്ന ഒരു സീനാണ്. ഞാൻ ചേച്ചിയുടെ അടുത്ത് എന്തോ പറയുമ്പം ദേഷ്യത്തിൽ എനിക്കിട്ട് ഒറ്റ അടി അടിക്കുക. അത് ആ അടി അടിച്ചിട്ട് ഞാൻ നേരെ ചെന്നിട്ട് പിറ്റിക്കിട്ട് അടിക്കുന്ന മുഖം, ഒരു സൈഡ് ചേച്ചിയുടെ അടിയും ഒരു സൈഡ് പിറ്റിക്കിട്ട് എന്ന് അടിച്ചിട്ട് കണ്ണീന്ന് വെള്ളം വന്ന് ഞാൻ നിന്ന് കരഞ്ഞു പോയി. ലാസ്റ്റ് ചേച്ചി യോ സോറി നസീറേ, ഞാൻ അറിഞ്ഞില്ല. അതാണ് പിന്നെ ഉള്ളത്. പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ അനുഭവങ്ങള്. പിന്നെ അവര് കുടുംബം പോലെയാണല്ലോ നമ്മളവിടെ കഴിഞ്ഞു പോകുന്നത്. അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടു തന്നിട്ടുണ്ടോ നിങ്ങക്ക്? അമ്മ ഭക്ഷണം അങ്ങനെ ആ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കൊണ്ടുതന്നിട്ടുണ്ട്. എരിശ്ശേരി ഒക്കെ ഉണ്ടാക്കി കൊണ്ടു തന്നിട്ടുണ്ട്. ഉണ്ടാക്കി കൊണ്ടു തന്നിട്ടുണ്ട്, നമ്മുടെ ലൊക്കേഷൻ കൊണ്ടുവരും. നിങ്ങളോടെല്ലാം മക്കളോടുള്ള ഒരുപോലെയുള്ള ഒരു സ്നേഹമായിരുന്നു അല്ലേ അവർ പങ്കുവെച്ചു? തീർച്ചയായും തീർച്ചയായും. സീരിയലിന്റെ അകത്ത് കണ്ണിന് കാണാൻ പാടില്ലാത്ത ഒരാളും ലൈവില് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുമാണ് ഞാൻ അതില്. പിന്നെ ഈ വിവരം എങ്ങനെയാ അറിയുന്നത്? വാർത്തകളിലൂടെയാണോ അത് ആരെങ്കിലും വിളിച്ചറിയിച്ച് അങ്ങനെയാണോ? ഞാൻ ഇന്നലെ വേറൊരു മരണം ഉണ്ടായിരുന്നു. അപ്പൊ ആ മരണം വീട്ടിൽ പോയിട്ട് ഞാൻ 10 മണിയായി വീട്ടിൽ വന്നപ്പോ, പിന്നെ ഇന്ന് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് നേരത്തെ കയറി കിടക്കുകയും ചെയ്തു. കിടന്നു കഴിഞ്ഞപ്പോ എന്റെ മോനാണ് വന്നിട്ട് എന്നോട് പറഞ്ഞ വാപ്പി ഇങ്ങനെ ലളിത ചേച്ചി മരിച്ചുപോയി, ശരിയാണോന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ നമ്മുടെ ബാക്കി കൂട്ടത്തിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു ചോദിച്ചു, പറഞ്ഞാൽ ശരിയാക്കാൻ മരിച്ചുപോയെന്ന് പറഞ്ഞു. 10:30 ആയപ്പോഴല്ലേ മരിച്ചു, നേരമാണ് ഞാൻ അറിയുന്നത് സംഭവം. പക്ഷെ ഇന്നലെ രാത്രിയിൽ വരണമെന്നുണ്ടായിരുന്നു, മറ്റേ വണ്ടി ഓടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് വരാൻ പറ്റില്ല. പിന്നെ ഇന്ന് രാവിലെയാണ് കയറി കണ്ടതല്ലോ. ഇന്ന് ഷൂട്ടിംഗ് ഉണ്ട് ഇവിടെ മനോരമയില്. പ്രയാസമാണ് നമുക്കിനിപ്പം ആ വീട്ടിൽ ഇനി ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഒരു അമ്മയില്ലാത്ത വീടിന്റെ അവസ്ഥയായിരിക്കും നമ്മുടെ മനസ്സിൽ.